നമസ്കാരം, ഗാഡ്ജെറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഫാക്ടിനെ പറ്റിയൊരു വീഡിയോ ഇട്ട സമയത്ത് അതിനകത്ത് BMW 760 LI എന്ന് പറഞ്ഞൊരു കാറിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മുടെ മുകേഷ് അംബാനിയും മോദിയും യൂസ് ചെയ്യുന്ന ഒരു കാറാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യൂ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ടെക്നോളജി വീഡിയോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു ആ ഒരു വീഡിയോ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു കാറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ സ്പീഡോ അതിൻ്റെ മൈലേജ് ഒന്നുമല്ല പറയുന്നത്, അതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് ഉണ്ട്. വേറെ ഒരു കാറിൽ നിന്നും ഈ ഒരു കാറിനെ കുറച്ച് വെറൈറ്റി ആയിട്ട് നിർത്തുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു കാർ ഒരു ആർമേഡ് കാറാണെന്ന് വെച്ചാൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് വരെ അല്ലെങ്കിൽ നിലനിൽക്കാൻ ബോംബ് ബ്ലാസ്റ്റിൽ വരെ നിലനിൽക്കാൻ ശേഷിയുള്ള ഒരു കാറാണെന്ന് വെച്ചാൽ ഒരു ബോംബ് വരെ എഞ്ചിൻ്റെ അടിയിൽ ബോംബ് വെച്ച് പൊട്ടിച്ചാൽ വരെ അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്ക് ഒരു പോറാൻ പോലും പറ്റില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അത്ര വലിയൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാറാണ്. ഈ ഒരു കാറിന് വേറെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറിൻ്റെ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 6 സെക്കൻഡിൽ 100 കിലോമീറ്റർ വരെ പോകുന്ന ഒരു കാറാണ്. ഇതിൻ്റെ എഞ്ചിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സെക്യൂർ ആക്കുന്ന നമുക്കെപ്പോഴും ഒരു ആശങ്കയുണ്ടാകും എത്ര വലിയ ബുള്ളറ്റ് പ്രൂഫ് ഒരു കാറാണെന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കുന്നത് ഒരു ബോംബ് പൊട്ടിയാൽ ഇതെല്ലാം തകർന്നു പോകില്ലേ എന്നാണ്. പക്ഷേ ഈ ഒരു കാർ എത്ര വലിയൊരു ബോംബ് ബ്ലാസ്റ്റും അല്ലെങ്കിൽ എത്ര വലിയൊരു ബോംബ് പൊട്ടിയാലും അതിനെല്ലാം പിടിച്ചു നിർത്തും അല്ലെങ്കിൽ അതിലെല്ലാം നിലനിൽക്കും എന്നുള്ളതാണ് ഈ ഒരു കാറിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 6mm ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്, AK-47 ബുള്ളറ്റ് വരെ പകുതി വരെ തറച്ച് നിൽക്കത്തുള്ളൂ. നോർമലി ഒരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ബുള്ളറ്റ് വന്ന് തറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും അകത്തേക്ക് കയറിയിരിക്കും. പക്ഷേ ഇതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് വന്ന് നിന്നിട്ട് ഇത് അകത്തേക്ക് കാണാൻ അല്ലെങ്കിൽ അകത്തേക്ക് കയറാത്ത രീതിയിലായിരിക്കും ഈ ഒരു കാറിൻ്റെ ചില്ലുകളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നീട് പോളി കാർബണിൻ്റെ ഒരു കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബുള്ളറ്റൊക്കെ കൊള്ളുന്ന സമയത്ത് ഇതിൻ്റെ ചില്ലുകൾ ചിലപ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് കൊള്ളാണ്ടിരിക്കാനാണ് ഈ ഒരു സംഗതി ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ടാങ്ക് എന്ന് പറഞ്ഞത് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് സീലിംഗ് ആണ്. എന്തെങ്കിലും അപകട സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് സീലായി പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു നല്ല കട്ടിയുള്ളൊരു അയൺ അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചാണ് അത് ആ ഒരു സീലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനെ വെടിവെച്ച് തകർക്കാനോ അല്ലെങ്കിൽ എഞ്ചിനെ ബോംബ് വെച്ച് തകർക്കാനോ എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊത്തം കുറച്ച് മൈക്രോഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് നിൽക്കുന്ന ഒരാളടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് ഗ്ലാസ് താത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്തിരുന്ന് തന്നെ സംസാരിച്ചാൽ മതി, പുറത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ മൈക്രോഫോണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻറ്റീരിയറാണ്. പിന്നീട് എന്തെങ്കിലും ഒരു എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും വെപ്പൺസോ ബോംബോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ എമർജൻസി ഉണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു കഴിവും ഈ ഒരു കാറിനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുറത്ത് സ്മോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രഷ് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ AC കൂടി അകത്തേക്ക് കയറ്റും. എന്ന് വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂർ വരെ ഈ ഒരു കാറിൻ്റെ അകത്ത് എത്ര വലിയൊരു സ്മോക്കുള്ള അന്തരീക്ഷത്തിൻ്റെ അകത്തും ഇരിക്കാൻ പറ്റും. എത്ര വലിയൊരു ഡാമേജ് പറ്റിയാലും ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ അകത്തേക്ക് ഒരു കാരണവശാലും സ്മോക്കോ എന്തെങ്കിലും പോയിസൺ സ്മോക്കോ ഒന്നും തന്നെ കയറത്തില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല എമർജൻസി എക്സിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് അപകടം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റും. ഇത് ഈ ഒരു കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ബോണറ്റ് മുതൽ ഡിക്കി വരെ ഫുള്ളി ആർമേഡ് ആണെന്ന് വെച്ചാൽ എത്ര വലിയൊരു എന്ന് വെച്ചാൽ നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പോലെ തന്നെ അതിൻ്റെ ബോഡി എന്ന് പറയുന്നതും നമ്മുടെ ബുള്ളറ്റിനെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റിയ രീതിയിലുള്ള സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഓരോ രീതിയിലുള്ള കെമിക്കൽ പ്രപ്പോർഷൻസ് ഒക്കെ ചേർത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറിന് എത്ര രൂപ വില വരും? ഈ ഒരു കാറിന് 2.5 കോടി രൂപയാണ് മിനിമം പ്രൈസ് വരുന്നത്. എക്സ്ട്രോർഡിനറി പ്രൈസാണ് പറയുന്നത് 2.5 കോടി. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും വാങ്ങാൻ പറ്റില്ല. നമ്മുടെ ഇത്രയും സെക്യൂരിറ്റി ആവശ്യമായിട്ടുള്ളവരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററും അംബാനിയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഉറപ്പായിട്ടും ഇത്രയും സെക്യൂർ ആയിട്ടുള്ള കാറ് വേണം. ഈ ഒരു കാറ് പറയുന്നതെന്ന് വെച്ചാൽ കാഡിലാക്ക്, നമ്മുടെ അമേരിക്കൻ പ്രസിഡൻറ്റ് യൂസ് ചെയ്യുന്ന കാഡിലാക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുവിധം കാഡിലാക്കിൻ്റെ മോസ്റ്റ് ഓഫ് ഒരു 75% അത്രയും ആർമേഡാണ് ഈ ഒരു കാറെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും നല്ല ഇത് വാങ്ങാനായിട്ട് പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സേഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാറ് യൂസ് ചെയ്യാവുന്നതാണ്, BMW 760 LI എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശദീകരണമൊന്നും തരുന്നില്ല, കാരണം ഇതിന് ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് ടെക്നോളജിയാണ് കുറച്ചുകൂടി പറ്റുന്നത്, അല്ലാണ്ട് ഈ ഒരു കാറിനെ പറ്റി പറയാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ പലർക്കും പുതിയതാണ്, പലർക്കും അറിയത്തില്ല ഈ ഒരു കാരണം എന്താണെന്നുള്ളത്. ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു ചെറിയ ഒരു സാധാ ഒരു നോർമൽ ലുക്കിലുള്ള ഒരു BMW കാറിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും ഹെവി കാറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം നോട്ടിഫൈ ചെയ്യത്തുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടിട്ടുന്നതായിരിക്കും. ബൈ.